തോള തിരുന്നു, ഇപ്പൊ കാണാവോ? എനിക്കിപ്പൊ കാണാം യേശുവിനെ. അവൻ നിയമത്തെ അപമാനിക്കുന്നു, വിധക്കാരൻ വിത്ത് വിതയ്ക്കാൻ ശാപത്തിനെ ലംഘിക്കുന്നു, വിത്ത് വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു, പാപികളോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്നു. ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ എല്ലാവരും അവനെ വിശ്വസിക്കും, എങ്കിൽ റോമക്കാർ നടപടിയെടുക്കും, നമ്മുടെ ദേവാലയം നശിപ്പിക്കും. യേശുവിനെ കൊടുക്കുവാനും അനുയായികളുടെ എണ്ണം കുറയ്ക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല. താൻ മിശിഹായാണെന്ന അവന്റെ അവകാശവാദം അവസാനിപ്പിക്കണമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. അതിനായി യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറുള്ള ചിലരെ അവർ കണ്ടെത്തി.